ഒടുവിൽ കോൺഗ്രസ്സിന് മനസ്സിലായി പണി കിട്ടുമെന്ന് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഡൽഹി സർവീസസ് ഓർഡിനൻസിനെ പാർലമെന്റിൽ പരാജയപ്പെടുത്താനുള്ള ആ ആദ്മി പാർട്ടിയുടെ ശ്രമങ്ങൾക്ക് കോൺഗ്രസ് പിന്തുണ നൽകാൻ ഏകദേശ തീരുമാനമെടുത്തത് ബാംഗ്ലൂരിൽ നാളെയും മറ്റന്നാളും പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം നടക്കാനിരിക്കെയാണ് പിന്തുണയുടെ കാര്യത്തിൽ കോൺഗ്രസ് പരോക്ഷ സൂചന നൽകിയത് ഫെഡറൽ സംവിധാനത്തിന് തുരങ്കം വയ്ക്കുന്ന സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്കെതിരെ നടക്കുന്ന ഏതൊരു ആക്രമണത്തെയും എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുള്ളതെന്നും പാർലമെന്റിലും പുറത്തും ആ നിലപാട് തുടരുമെന്നുമാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിച്ചത് ഇരുപതാം തീയതി ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ കോൺഗ്രസ് പാർലമെന്ററി സ്ട്രാറ്റർജി ഗ്രൂപ്പ് ഇന്നലെ യോഗം ചേർന്ന് ചർച്ച ചെയ്തിരുന്നു യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഡൽഹി ഓർഡിനൻസ് വിഷയത്തിൽ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കുമെന്ന് ജയറാം രമേശിന്റെ പരോക്ഷ പരാമർശമുണ്ടായത് ഓർഡിനൻസ് വിഷയത്തിൽ കോൺഗ്രസ് വ്യക്തത വരുത്തണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് നടക്കില്ലെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു ബാംഗ്ലൂരിലെ യോഗത്തിൽ ആം ആദ്മി പാർട്ടി അടക്കം ഇരുപത്തിനാല് പ്രതിപക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസ് ക്ഷണക്കത്തയച്ചിരുന്നു ഉദ്യോഗസ്ഥരുടെ മേലുള്ള ഡൽഹി സർക്കാരിൻ്റെ അധികാരം എടുത്തുമാറ്റിയ ഓർഡിനൻസിനെയാണ് ആം ആദ്മി പാർട്ടി ചോദ്യം ചെയ്യുന്നത് മണിപ്പൂരിലെ സംഘർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം തുടരുന്നതിന് കോൺഗ്രസ് വർഷകാല സമ്മേളനത്തിൽ ചോദ്യം ചെയ്യും മണിപ്പൂർ വിഷയം മുൻനിർത്തി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം ബാലസോർ ട്രെയിൻ ദുരന്തം അദാനി വിഷയം തക്കാളിയുടെ അടക്കം വിലക്കയറ്റം വനിതാ ഗുസ്തി താരങ്ങൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമവും സമരം കൈകാര്യം ചെയ്ത രീതിയും തുടങ്ങിയ വിഷയങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കാനും യോഗം തീരുമാനിച്ചു ആം ആദ്മി പാർട്ടിക്ക് പാർലമെൻറ്റിൽ പിന്തുണ നൽകിയില്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യത്തിന് അതൊരു കല്ലുകടിയാകും പ്രതിപക്ഷത്തുള്ള മറ്റെല്ലാ പാർട്ടികളും ഇതിനനുകൂലമാണ് കോൺഗ്രസ് മാത്രം മാറി നിന്നാൽ അതൊരു ഇരട്ടത്താപ്പാണെന്ന് മനസ്സിലാകും ഈ അപകടം മണത്താണ് അവസാന നിമിഷം ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഇതൊരു ശുഭലക്ഷണമാണ് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ബി ജെ പിക്ക് അതൊരു ഭീഷണി തന്നെയാണ്